ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊതുമ്പ് വള്ളത്തിൽ അകപ്പെട്ട ഉണ്ണി ഉണ്ണി കഥ പറയാൻ തുടങ്ങിയപ്പോൾ എഫ് ഐ ആർ എഴുതാൻ തയ്യാറായ എയ്ഡിനെ പോലെ അതായത് ഹെഡ് കോൺസ്റ്റബിളിൻ്റെ അതേ ലാഘവത്തോടെയാണ് ഞങ്ങളിൽ പലരും ഇരുന്നത് ഉണ്ണി പറഞ്ഞു സാർ നമ്മൾ ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ പറഞ്ഞതനുസരിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരൽപ്പം വിശ്രമിച്ചിട്ട് വൈകുന്നേരം തടാകത്തിൻ്റെ അടുത്തുള്ള കടകളിലും മറ്റും പോയി സാധനങ്ങൾ വാങ്ങാനായിരുന്നല്ലോ പരിപാടി ഉച്ചയ്ക്കത്തെ ഊണ് കഴിഞ്ഞതും എല്ലാവരും വിശ്രമിക്കാനായി മുറിക്കുള്ളിലെ ചൂടിൽ ചുരുണ്ടുകൂടി എനിക്കാണേൽ വലിയ തണുപ്പൊന്നും തോന്നിയില്ല വയറു നിറയെ ഭക്ഷണം കഴിച്ചതുകൊണ്ടാവാം അകത്ത് ചടഞ്ഞുകൂടി തീ കാഞ്ഞിരുന്നപ്പോൾ എനിക്ക് തലവേദനിക്കാനും തുടങ്ങി എന്നാൽ പിന്നെ ഒന്ന് പുറത്തോട്ടിറങ്ങി നടക്കാം എന്ന് കരുതിയാണ് ഞാൻ പടിയിറങ്ങിയത് താഴെ വന്ന് തടാകത്തിൻ്റെ കടവിലൂടെ ഒരൽപ്പം മുന്നോട്ട് പോയി സാർ ഒരു കാര്യം ഞാൻ പറയാം ഈ തടാകത്തിന് നമ്മളെ വശീകരിക്കുന്ന ഒരു ഭംഗിയാണ് ഒരു നിമിഷം ക്വാർട്ടേഴ്സിൻ്റെ അടുത്തുള്ള തേവള്ളി കൊട്ടാരത്തിൻ്റെ പടവിൽ നിൽക്കുമ്പോൾ കാണാറുള്ള അഷ്ടമുടിക്കായലിലൂടെ തുഴഞ്ഞു പോകുന്ന വള്ളക്കാരെ ഓർത്തു നാട്ടിലെ കൊതുമ്പ് വള്ളങ്ങളെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ കാഴ്ച കണ്ട് ഞാൻ അങ്ങനെ മതി മറന്ന് നിന്നുപോയി വള്ളം തുഴയുന്നത് സുന്ദരികളും സുന്ദരന്മാരുമാണ് ലോഹ പോലത്തെ കുപ്പായമിട്ട തുഴച്ചിലുകാർ ആണുങ്ങൾ തലയിൽ തൊപ്പി വച്ചിരിക്കുന്നു സ്ത്രീകൾ തലമുടി തുണി കൊണ്ട് മറച്ചിട്ട് പുറകോട്ട് കെട്ടിയിരിക്കുന്നു മുത്തും പവിഴവുമൊക്കെ കെട്ടിയ മാലയും തൊങ്ങലും ധരിച്ചിരിക്കുന്നു വള്ളം തുഴയുന്ന മങ്കകളെ കണ്ടാൽ ഏതൊരു മലയാളിയും ഓർത്തുപോകുന്ന നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ചിത്രത്തിലെ പാട്ടോർമ്മ വന്നു കൊതുമ്പുവള്ളം തുഴഞ്ഞുവരും കൊച്ചുപുലക്കള്ളി നിൻ്റെ കൊയ്ത്തരിവാൾ തീർത്തതേതൊരു കൊല്ലപ്പണിക്കെത്തീ കൊതുമ്പുവള്ളം തുഴഞ്ഞുവരും കൊച്ചുപുലക്കള്ളി നിൻ്റെ കൊയ്ത്തരിവാൾ തീർത്തതേതൊരു കൊല്ലപ്പണിക്കെത്തീ കൊല്ലപ്പണിക്കെത്തി ഉണ്ണിയാർച്ച പെണ്ണിനു പണ്ടുറുമി തീർത്ത കൊല്ലത്തി പഴശ്ശിയിലെ തമ്പുരാന് പരിച തീർത്ത കൊല്ലത്തി പണ്ട് പരിച തീർത്ത കൊല്ലത്തി ഉദിക്കുമ്പോൾ ചുവക്കുന്ന മാനത്ത് ഉലയൂതി തീ പടർത്തണ കൊല്ലത്തി ഉദിക്കുമ്പോൾ ചുവക്കുന്ന മാനത്ത് കൊതുമ്പള്ളം തുഴഞ്ഞുവരും കൊച്ചി പുലക്കള്ളി നിന്റെ കൊയ്ത്തരിവാൾ തീർത്തതേതൊരു കൊല്ലപ്പണിക്കെത്തി കൊല്ലപ്പണിക്കെത്തീ പാട്ട് മൂളിയത് ഇച്ചിരി ഉറക്കയായിപ്പോയി കടവിന്റെ അടുത്തുകൂടി പോയ വള്ളക്കാരി ഓർത്തു അവരെ വിളിക്കുകയാണെന്ന് അവർ തോണി കടവത്തടുപ്പിച്ചു ഒരു കഥ പറയാം ഒരു കഥ പറയാം എന്നും പറഞ്ഞ് പുല്ലാങ്കുഴലൂതി മുന്നേ പോകുന്ന മോഹൻലാലിൻ്റെ പിന്നാലെ പോകുന്ന കുട്ടിക്കുറുമ്പുകളെ പോലെ ഞാൻ സുന്ദരിയായ കാശ്മീരി തുഴക്കാരിയുടെ വള്ളത്തിൽ കയറി കയറിയപ്പോൾ നല്ല ഉത്സാഹമായിരുന്നു പ്രത്യേകിച്ച് സഹിക്കാൻ മേലാത്ത തണുപ്പൊന്നും തോന്നിയില്ല അങ്ങനെ തടാകത്തിലെ കാഴ്ചകൾ കണ്ട് യാത്രയായി ആരോടും പറയാനുള്ള സാവകാശവും കിട്ടിയില്ല പെട്ടെന്ന് തോന്നി ഒരാവേശത്തിൻ്റെ പുറത്ത് തുടങ്ങിയ കൊതുമ്പ് വെള്ളത്തിലെ യാത്ര കടവത്ത് നിന്നപ്പോൾ പാടിയ പാട്ട് തോണിയിലും മൂളിക്കൊണ്ടിരുന്നു തുഴച്ചിലുകാരി താളത്തിൽ തുഴഞ്ഞുകൊണ്ടേയിരുന്നു പിന്നെ നടന്നതൊന്നും എനിക്കോർമ്മയില്ല അപ്പോഴാണ് വേണു ബാക്കി കാര്യങ്ങൾ പറഞ്ഞത് ഒരു പുകയുടെ മറവിൽ തണുപ്പകറ്റാൻ പുറത്തു വന്ന വേണുവാണ് വഞ്ചിക്കാരിയെ ആദ്യം കണ്ടത് അവർ കൈയാട്ടി വിളിച്ചപ്പോൾ മനസ്സിൽ പൊട്ടിയ ലഡ്ഡുവിൻ്റെ മധുരം ആസ്വദിച്ച് അടുത്തു ചെന്നു അപ്പോഴാണ് പുലിവാല് പിടിച്ചെന്ന് മനസ്സിലായത് തോണിക്കാരി വല്ലാതെ പരിഭ്രമിക്കുകയായിരുന്നു അവർ ഹിന്ദിയിൽ ഇത്രയൊക്കെ പറഞ്ഞു യാത്രയുടെ ഇടയിൽ പെട്ടെന്നാണ് പാട്ട് നിന്നത് എന്തോ ഒന്ന് വീഴുന്ന ശബ്ദവും കേട്ടു തിരികെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച കണ്ട് അവർ ഭയന്നു യാത്രക്കാരൻ ബോധരഹിതനായി വള്ളത്തിൽ കിടക്കുന്നു അപ്പോഴാണ് അവർ അസ്ത്രം വിട്ട പോലെ തുഴഞ്ഞ് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള കടവത്തെത്തിയത് മരവിച്ചൊരു മരക്കൊള്ളി പോലെ ഐസായി മിണ്ടാട്ടമില്ലാതെ യാത്രക്കാരൻ വഞ്ചിയിൽ കിടക്കുന്നു രണ്ടാളും കൂടി എങ്ങനെയോ ശരീരം പൊക്കിയെടുത്ത് കടവിലെ തടിപ്പലകയിൽ കിടത്തി ആളിനെ കണ്ടതും തൊണ്ടയിൽ ശബ്ദം കുരുങ്ങിയ വേണുവിൻ്റെ അലർച്ചയാണ് ഞങ്ങൾ എല്ലാവരും കേട്ടത് ഇതാണ് സാർ സംഭവിച്ചത് ഇത്രയേ സംഭവിച്ചുള്ളൂ സാർ ഇതാണ് സ്നേഹബന്ധം വിദ്യാർത്ഥികളുടെ കൂട്ടുകാരുടെ സ്നേഹബന്ധം കുസൃതിയും കുറുമ്പും കൂടിക്കലർന്ന സ്നേഹബന്ധം കഥയുടെ ചുരുളഴിഞ്ഞപ്പോൾ പലർക്കും പല അനുമാനങ്ങളായിരുന്നു ഇനിയിപ്പോൾ ഞങ്ങളുടെ പിറ്റേന്നത്തെ വഞ്ചിയിലെ യാത്ര റദ്ദാക്കുമോ എന്നൊരു ഭയം പക്ഷേ ആ ഭയമൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടായിരുന്നു ജോൺ ചെറിയൻ സാറിൻ്റെ പെരുമാറ്റം ഇതൊന്നും വലിയ കാര്യമല്ല ഭാവിയിൽ ഓർത്തിരിക്കാനും ഉപയോഗിക്കാനും സി പി ആറിൻ്റെ ഒരു പ്രായോഗിക പ്രഥമ ചികിത്സ എന്ന വലിയൊരു പാഠം പഠിച്ചല്ലോ എന്ന് പറഞ്ഞു അന്ന് തലയാട്ടിയവർ പലരും പിൽക്കാലത്ത് ഹോട്ടലിലെ തൊപ്പിക്കാരൻ ഉണ്ണിക്ക് കൊടുത്ത സഞ്ജീവനി ദ്രാവക രൂപേണ കഴിച്ചാൽ ഒരിക്കലും തണുത്ത് വിറക്കില്ല എന്നുള്ള പരമാർത്ഥ സത്യം മനസ്സിലാക്കി ഇന്നും തണുപ്പിനൊന്നും നോക്കിയിരിക്കാതെ പലരും അത് പരീക്ഷിക്കുന്നു ഒരിക്കലും തണുത്ത് വിറച്ചു കോച്ചി ഉണ്ണിക്ക് വന്ന അവസ്ഥ വരാതിരിക്കാൻ ഒരു മുൻകരുതലായി കടകളുടെ ചില്ലു ജാലകങ്ങളിലൂടെ നോക്കി നടന്നിട്ട് നേരം പോക്കിന് കടയ്ക്കുള്ളിൽ കയറി വേണ്ടതും വേണ്ടാത്തതും വാങ്ങുന്ന ശീലം ഇല്ലെങ്കിലും കരകൗശലങ്ങളുടെ കലവറകൾ ലോകസഞ്ചാരം തുടങ്ങിയപ്പോൾ ഐക്യ അല്ലെങ്കിൽ ഹാർഡ്വെയർ കട വീട്ടു സാധനങ്ങൾ വിൽക്കുന്നിടം കണ്ടാൽ കടയ്ക്കുള്ളിൽ കയറി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വളരെ പെട്ടെന്ന് നടന്നു കാണും ഒരു സാധനം പോലും വിടാതെ കാണും പുതിയ എന്ത് കണ്ടാലും അതിൻ്റെ പ്രത്യേകതകൾ നോക്കി വില മനസ്സിൽ കുറിച്ചിടും വീട്ടുപയോഗത്തിനോ അല്ലറ ചില്ലറ മരാമത്ത് പണിക്കോ ഉതകുന്നതാണെന്ന് കണ്ടാൽ മാത്രമേ വാങ്ങൂ പെട്ടെന്നുണ്ടാകുന്ന ആവേശത്തിൽ ഒരു സാധനവും ഞാൻ വാങ്ങാറില്ല പണ്ടുമില്ല ഇന്നുമില്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി എവിടെയൊക്കെ താമസിച്ചിട്ടുണ്ടോ ഓസ്ട്രേലിയ അമേരിക്ക ആഫ്രിക്ക യു കെ യു എ ഇ അവിടെയെല്ലാം മൊത്ത വ്യാപാര മാർക്കറ്റുകളിൽ നിന്നാണ് മീനും മലക്കറിയും ഇറച്ചിയും പലചരക്കുമൊക്കെ വാങ്ങാറ് സാമ്പിയിലെ കബലോങ്കയിലെ മലുവ മാർക്കറ്റ് സിഡ്നിയിലെ ഫ്ലെമിങ്ടൺ മാർക്കറ്റ് പീർമോണ്ട് ഫിഷ് മാർക്കറ്റ് ദുബായിൽ മലക്കറിയും പഴവർഗ്ഗങ്ങളുമെല്ലാം മൊത്തമായി വിൽക്കുന്ന അവീറിലെ മാർക്കറ്റ് മീനും ഇറച്ചിയും ഒക്കെ കിട്ടുന്ന ദേറ മാർക്കറ്റ് അമേരിക്കയിലെ റെസ്റ്റോറൻ്റ് ഡിപ്പോ കോസ്കോ ഫാമേഴ്സ് മാർക്കറ്റ് യു കെയിൽ മീൻ സെൻട്രൽ ഫിഷ് മാർക്കറ്റിൽ നിന്നും ഇറച്ചി അയൽപ്പക്കത്തെ കൃഷിക്കാരുടെ ഫാമിൽ നിന്നുമാണ് വാങ്ങാറ് മലക്കറിയെല്ലാം നമ്മുടെ പറമ്പിൽ തന്നെ നട്ടു വളർത്തിയതും എനിക്ക് വലിയ ഉത്സാഹമാണ് കഞ്ഞിയും കറിയും ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകാനും അതെല്ലാം നോക്കിയെടുക്കാനും ഒരു കാര്യം തീർച്ച മറ്റുള്ളിടത്തേക്കാൾ മെച്ചപ്പെട്ട സാധനങ്ങൾ ആദായ വിലയ്ക്ക് കിട്ടുന്നിടമാണ് മേൽപ്പറഞ്ഞയിടമെല്ലാം കേരളത്തിൽ എവിടെയായാലും നമ്മുടെ സ്ഥിരം താവളങ്ങളുണ്ട് എല്ലാവർക്കും വലിയ കട ചാമക്കട ചിന്നക്കട ചാലക്കമ്പോളം കാവനാട് നീണ്ടകര എറണാകുളത്തെ ബ്രോഡ്വേയുടെ അടുത്ത് ഉള്ള സുഗന്ധ വ്യഞ്ജനങ്ങളുടെ മൊത്തവ്യാപാര കടകൾ അവിടെ കിട്ടുന്ന പലതരം വീട്ടു സാമഗ്രികൾ പാലാരിവട്ടത്തെ മാർക്കറ്റ് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അന്ന് വൈകുന്നേരം ഏഴ് മണിയോടെ ഞങ്ങൾ തടാകത്തിൻ്റെ തീരത്തുള്ള കടകളിലൂടെ ഇറങ്ങാൻ തുടങ്ങി ഞങ്ങളുടെ ഹോട്ടലിലെ സിൽബന്തി പയ്യനും കൂടെ വരാമെന്ന് ഏറ്റു വില പേശാനും നല്ലത് തിരഞ്ഞു കണ്ടുപിടിച്ചു തരാനും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ബോധ്യമായി ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിയാൽ ഞങ്ങളുടെ കൂടെയുള്ള സുൽത്താനും ഒരു ചെറിയ പങ്ക് കിട്ടുമെന്ന് സത്യത്തിൽ ഞങ്ങൾക്കാർക്കും അതിൽ വലിയ പരിഭവമില്ലായിരുന്നു ഞങ്ങളുടെ ഉണ്ണിയെ രക്ഷിച്ച വീരശൂരനല്ലേ പിന്നെ ഞങ്ങൾ ആരും തന്നെ ഇരുപത് രൂപയിൽ കൂടുതൽ വിലയുള്ളതൊന്നും വാങ്ങിയിരുന്നുമില്ല വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ അതിനെ പല നിറത്തിലും ഭാവത്തിലും വലിപ്പത്തിലുമുള്ള കല്ലുകൾ കൊണ്ട് മൂടി പിടിപ്പിച്ചത് ഗോഗോ ബെൽറ്റ് എന്ന പേരിൽ അരഞ്ഞാണം പോലെ ഉടുപ്പിൻ്റെ മുകളിലായി കൊളുത്തിയിടാനുള്ള ബെൽറ്റ് അത് ഒരുതരം വെള്ളോട്ടിൽ തീർത്തത് വളരെ പ്രത്യേകതയുള്ള ആഭരണങ്ങളാണ് ഇവിടെ ഉള്ളവർ ധരിക്കുന്നത് നാട്ടിലെങ്ങും ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത പണികൾ വെള്ളോടും വെള്ളിയും അതിൽ തീർത്ത ചെറിയ ചങ്ങലകളും ഞാത്തുകളും നിറക്കൂട്ടുകളുടെ മാസ്മര ലോകം ആപ്പിളിൻ്റെ കുരു അടുപ്പിച്ച് തുന്നി കെട്ടിയ മാലകൾ അതൊരു അതിശയമായിരുന്നു വള്ളികൊണ്ട് നെയ്തുണ്ടാക്കുന്ന നിരവധി സാധനങ്ങൾ കുട്ടയും പായും പരവതാനിയുമൊക്കെയായി അലങ്കാരത്തിനാണെങ്കിലും നിത്യോപയോഗത്തിനാണെങ്കിലും വളരെ സൂക്ഷ്മതയോടെ തീർത്ത കുറേ അധികം സാധനങ്ങൾ പല കടകളിലും സുലഭമായിരുന്നു പിന്നെ വാൾനട്ട് മരത്തിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ പലതരം കരകൗശല ഉൽപ്പന്നങ്ങൾ പുസ്തകങ്ങൾ അടുക്കി വയ്ക്കുമ്പോൾ മറിഞ്ഞു വീഴാതിരിക്കാൻ രണ്ടറ്റത്തും തടി കൊണ്ടുണ്ടാക്കിയ താങ്ങുകൾ അതിലെല്ലാം ചിത്രപ്പണികൾ ഉണ്ടായിരുന്നു അഴകേറിയ ചിത്രപ്പണികൾ അമ്പലക്കുളങ്ങളിലും ചില വയലുകളിലും കണ്ട താമരയും ആമ്പലുമൊക്കെ കേരളത്തിൻ്റെ മാത്രമാണെന്ന് കരുതി എനിക്ക് തെറ്റി അങ്ങ് വടക്ക് ഇന്ത്യയുടെ അതിർത്തിയിൽ ദാൽ തടാകത്തിലെ രാജ്ഞിയാണ് താമര ഈ താമരപ്പൂവും ഇലയും കൊത്തിവെച്ച അതിമനോഹരമായ മേശകളും ആഭരണപ്പെട്ടികളും തളികകളും എന്തെല്ലാം സാധനങ്ങളാണിവർ ജാഗ്രതയോടെ ചെയ്തു തീർത്തിരിക്കുന്നത് ഈ യാത്ര തുടരുന്നതായിരിക്കും